ഹായ് ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ 3rd ഗഡു ധനസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. 3rd ഗഡു ധനസഹായത്തിന് അർഹതയുള്ളത് കുഞ്ഞിൻ്റെ ജനനശേഷം, ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനശേഷം കുഞ്ഞിന് ആദ്യ പാദ കുത്തിവയ്പ്പുകൾ എല്ലാം എടുത്തിട്ടുള്ളവർക്കാണ് 3rd ഗഡു ധനസഹായത്തിന് അർഹതയുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഗുണഭോക്താവിൻ്റെ പേര്, തുടർന്ന് ആധാർ നമ്പർ, പ്രസവം നടന്ന തീയതി. ഈ പ്രസവം നടന്ന തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ, കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. താഴെ ഗവൺമെൻറ് അംഗീകൃത കേന്ദ്രത്തിലാണോ പ്രസവം നടന്നത്, നിങ്ങളുടെ പ്രസവം നടന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കുമല്ലോ, അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും, അപ്പോൾ അവിടെ അതേ എന്ന് രേഖപ്പെടുത്തുക. താഴെ ആ ഹോസ്പിറ്റലിൻ്റെ പേര് രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, നിലവിൽ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചില കേസുകളിൽ ചിലർ 3rd ഗഡുവിന് മാത്രമായിട്ട് അപേക്ഷിക്കുന്നവരുണ്ട്, ആദ്യ 2rd ഗഡുവിന് അപേക്ഷിക്കാൻ കഴിയാതെ പോയി 3rd ഗഡുവിന് മാത്രം അപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി രേഖപ്പെടുത്തുക. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളടുത്ത് ആദ്യ 2 ധനസഹായത്തിന് അപേക്ഷിച്ചവർ ഉണ്ട് എന്നും അപേക്ഷിക്കാത്തവർ ഇല്ല എന്നും രേഖപ്പെടുത്തുക. ഇവിടെ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണ് എങ്കിൽ ഫോം 1A സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3rd ധനസഹായത്തിന് മാത്രമായി അപേക്ഷിക്കുന്നവർ ഇതോടൊപ്പം ഫോം 1A കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. താഴെ കുട്ടിയുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്, ആണാണോ പെണ്ണാണോ എന്ന് ടിക്ക് ചെയ്യുക. ഇരട്ട കുട്ടികളാണെങ്കിലും ആ ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ആദ്യഘട്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ആദ്യഘട്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബർത്തിൽ സമയത്തെടുക്കുന്ന കുത്തിവയ്പ്പുകളും അതുകൂടാതെ പെൻഡ 1, പെൻഡ 2, പെൻഡ 3 ഈ 3 കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ ആദ്യഘട്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കി എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ 3.5 മാസം വരെയുള്ള കുത്തിവയ്പ്പുകളാണ് ഇവിടെ കണക്കിലാക്കുന്നത്. ഈ കുത്തിവയ്പ്പുകളെല്ലാം പെൻഡ 3 വരെയുള്ള കുത്തിവയ്പ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് മാത്രമാണ് നമ്മൾ 3rd ഗഡു ധനസഹായം അനുവദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യഘട്ട പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കിയ ദിവസം എന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ എഴുതേണ്ടത് പെൻഡ 3 കുത്തിവയ്പ്പ് എടുത്ത ദിവസമാണ് അവിടെ എഴുതേണ്ടത്, പെൻഡ 3 കുത്തിവയ്പ്പ് എടുത്ത ദിവസം. ഇതിന് താഴെ ഇതിനു മുൻപ് ഗുണഭോക്താവിന് ചാപില്ല ജനനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന് കൃത്യമായ മറുപടി ടിക്ക് ചെയ്യുക. ഈ പ്രസവത്തിന് ജനനി സുരക്ഷാ യോജന പദ്ധതി ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പ്രസവിച്ചവർക്ക് ഈ ഇതിൻ്റെ ഉത്തരം ബാധകമല്ല എന്നുള്ളതാണ്. സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചവർക്കാണ് JSY പദ്ധതിക്ക് അർഹതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് JSY ആനുകൂല്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ടിക്ക് ചെയ്യുക. സ്വകാര്യ ആശുപത്രികളിൽ പോയവർ ബാധകമല്ല എന്ന് ടിക്ക് ചെയ്യുക. JSY ആനുകൂല്യം ലഭിച്ചവർ എത്ര തുക ലഭിച്ചുവെന്നും തുക ലഭ്യമായ തീയതിയും കൂടി ഇതോടൊപ്പം രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഈ വിവരങ്ങൾ PMMBY വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ മറുഭാഗം അംഗനവാടി വർക്കർ പൂരിപ്പിക്കേണ്ട വിവരങ്ങളാണ്, സൂപ്പർവൈസറുടെ പരിശോധനാ പത്രവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് നിങ്ങൾ യാതൊന്നും രേഖപ്പെടുത്തേണ്ടതില്ല. ഇനി ഫോം 1C യോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ. അതുകൂടാതെ കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡിൻ്റെ കോപ്പിയും ഇതോടൊപ്പം സമർപ്പിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മ്യൂണൈസേഷൻ കാർഡിൽ കുട്ടിയുടെ പേര്, അമ്മയുടെ പേര്, കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുത്ത തീയതികൾ, ഇവ 3 കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ഈ 2 രേഖകളുമാണ് ഫോം 1C യോടൊപ്പം സമർപ്പിക്കേണ്ടത്. മറ്റു ഫോമുകൾ ഫില്ല് ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ആധാർ സീഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച ഒരു വീഡിയോ ഇതിനു ശേഷം ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.